മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന സ്ഥിതിയിൽ നിന്നെ കാണുന്നു അങ്ങേക്കാരാധന എൻ്റെ സ്നേഹം നൽകിടുന്നാഥാന അങ്ങേക്കാരാധന തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു അങ്ങേക്കാരാ സ്നേഹം നൽകിടുന്നാഥാന അങ്ങേക്കാരാധന ആരാധന 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 യേശുനാഥ ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. യേശുൽ പ്രിയമുള്ളവരെ, വളരെ ഭാരത്തോടുകൂടി ഒരു അമ്മ ഒരിക്കൽ ഒരു വർഷത്തിൻ്റെ സമാപന ഡിസംബർ മാസത്തെ ധ്യാനത്തിന് വന്നത് ഓർക്കുകയാണ്. ഈ അമ്മയുടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകന് ഒരു വലിയൊരു ദുശീലമുണ്ട്. ആ ദുശീലം ഉള്ളത് കൊണ്ട് അപ്പന് ഷർട്ട് പോലും ഇടാൻ പറ്റത്തില്ല. അപ്പൻ ഷർട്ടിടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ മകൻ വന്ന് അപ്പൻ്റെ ഈ നെഞ്ചിൽ വന്നിങ്ങനെ ഒഴിഞ്ഞ് അതൊരു അസ്വസ്ഥത ഉളവാക്കുന്നു. അവന് അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ പെരുമാറ്റമൊക്കെ ഒരു പ്രത്യേക ശൈലിയാണ്. അപ്പോൾ ഈ അമ്മ മനസ്സ് തകർന്ന് വേദനയോടുകൂടി എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ എന്ത് ചെയ്യും, ആകെ ഒരു പ്രയാസത്തിലാണ്. അപ്പോൾ ഈ അമ്മയോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്, ഈ മകനെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കി. എങ്ങനെ പ്രാർത്ഥിക്കണം? ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കി. ആ വചനം ഈ മകനെ വിശുദ്ധീകരിക്കും. ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് ശുദ്ധി ചെയ്യാൻ കഴിയും. മാർക്കോസ് 4:39 മകൻ്റെ പേര് പറഞ്ഞടങ്ങുക, ശാന്തമാവുക. പ്രിയമുള്ളവരെ, ജനുവരി 1 ഒരു വൈകുന്നേരം 8 സമയത്ത് ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഈ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ 7 ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മകന് ആ ദുശീലം, അല്ലെങ്കിൽ ആ ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന സ്വഭാവം വിടുതൽ കിട്ടിയിരിക്കുകയാണ്. മാർക്കോസ് 4:39 മകൻ്റെ പേര് പറഞ്ഞടങ്ങും ശാന്തമാകൂ എന്നൊരു 250 പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം ആ മകനിലേക്ക് വന്നിരിക്കുകയാണ്. യെശയ്യാടെ പുസ്തകം 10:17 വാക്യത്തിൽ മനോഹരമായി ഈശോ പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ ദൈവം, ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അതൊരു ജ്വാലയായി മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും. നമ്മളിലെല്ലാം ഒരുപാട് മുള്ളുകളും മുൾച്ചെടികളുണ്ട്. ഇത് നശിച്ചു പോകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് സാധിക്കുന്ന സമയം വചനം വായിച്ചും വചനം ധ്യാനിച്ചും വചനം ഏറ്റുപറഞ്ഞും നമ്മൾ ഈ തിന്മയെ ബന്ധിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകാൻ ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യും. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവായ ഈശോയെ, ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരുപാട് മുള്ളുകളും ഒളിച്ചെടികളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും സാഹചര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. കർത്താവ്, എവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനത്താൽ അവയെ തോൽപ്പിച്ച്
യേശുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.